മടി വ്യൂവേഴ്സ്, നഷാം നഷാനവാസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കൊറേ നാളായി എല്ലാവരും പറയുന്നത് എന്റെ കുർത്തി കളക്ഷൻസ് കാണുക അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുന്ന കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഇട്ടേക്കുന്ന കുർത്തീസ് ഒക്കെ കണ്ടിട്ട് കുറേ നാളായി എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ചാനലിലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ആ ചാനലിൽ പോയി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ കുർത്തി കളക്ഷൻസ് കാണിക്കാം. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അതേപോലത്തെ നമുക്ക് ഈ ഷോപ്പിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ മോഡൽസ് ഒക്കെ അല്ലെ കൂടുതലും കുർത്തീസ് ഒക്കെ എടുക്കുള്ളൂ. അപ്പൊ കൂടുതലും ഓൺലൈനിൽ നിന്നൊക്കെയാണ് എടുക്കണം, അല്ലാതെ ചില ചില കടകളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ നമ്മുടെ പാർട്ടി വെയർ അല്ലാത്ത ഡെയിലി നമ്മുടെ കുർത്തീസ് ഷോപ്പിൽ പോകുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതേപോലത്തെ കുർത്തീസ് ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ അതിന്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അതിലത്തെ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ പോലെ ഇതിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ കുർത്തി കളക്ഷൻസിലേക്ക് പോയാലോ. ഞാൻ അതിന്റെ ഏകദേശം റേറ്റ് അറിയാം, എന്റെ കുർത്തിരിക്കണതിന്റെ ഒക്കെ റേറ്റും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇട്ടേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു മോഡലാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഇപ്പൊ ഇട്ടേക്കണം പറഞ്ഞ നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇങ്ങനെ ഫ്ലെയർ ഫ്ലെയർ ആയിട്ട് കിടക്കണം. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ, കൈയൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കൈയൊക്കെ ചേർത്ത് വേറെ തുണി മേടിച്ച് ചേർത്ത് ഇതേപോലെ ഹാങ്ങിങ്സ് വെപ്പിച്ചതാണ്. എന്താന്ന് വെച്ചാല് നമ്മള് ഒരുവിധം സ്ലീവ് ഇടണോണ്ട് ഇത്രയും സ്ലീവ് ആയപ്പോ ഒരു ഇത് തോന്നിയത് കൊണ്ട് ചിലതിനൊക്കെ കേട്ടോ, ഇതിന് കുറച്ചും കൂടി ഇതേപോലെ മാച്ച് ചെയ്യണ രീതി ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്, രണ്ടാമത് ചെയ്യിപ്പിച്ചെടുത്താണ്. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മഫ്തകളും വേണോ അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഫ്തകളും നമുക്ക് ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്, ഏത് ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മഫ്തകള്. അപ്പൊ അതിന് മാച്ച് നല്ല ചുരുങ്ങി ചുരുങ്ങിയ മഫ്ത കളക്ഷൻസ് ഞാൻ കാണിക്കണില്ല കേട്ടോ, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കുറേ നല്ല ഷാളുകള് കുറേ ഷോപ്പുകളിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിന് മാച്ച് ചെയ്ത രീതിയിൽ ഷാളുകള് സെർച്ച് ചെയ്യും. അപ്പൊ ഒരു ഷാള് തന്നെ നമുക്ക് പല ടോപ്പിന് ഇടാലോ അല്ലെ. അപ്പൊ ഇത് ഇട്ടേക്കണം നല്ലൊരു ഭംഗിയുള്ള, ഇതിന് എനിക്ക് തോന്നുന്നു 750 or 800 അത്രയും രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഫ്ലെയർ ആയിട്ട്. ഞങ്ങള് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായി കേട്ടോ, ഇക്കയുടെ മോളും ഉണ്ട്, നമ്മുടെ പെരുന്നാളിന്റെ തലേന്ത വീഡിയോസിലൊക്കെ ഉണ്ട് അവള് ഫാത്തിമ, അവൾക്കും എനിക്കും ഒരേ പോലത്തെ എടുത്തതാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു മൾട്ടി കളറായിട്ട് ഒരു കോമ്പിനേഷൻ തോന്നിയപ്പോ ഞാൻ എടുത്തുന്നുള്ളൂ. ഇനി അടുത്ത കളക്ഷൻസിലേക്ക് നമുക്ക് പോയാലോ. ഇനി അടുത്തൊരു മോഡൽ കാണിച്ചുതരാം. ഇപ്പോഴത്തെ ട്രെൻഡ് ആയേക്കണ നല്ലൊരു നമുക്ക് എന്താ നല്ലൊരു ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിടക്കണ മോഡലുള്ളതാണല്ലേ, നല്ല ഭംഗി, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് കിടക്കണം കേട്ടോ. ഇത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് കാണാൻ. ബാക്കിൽ സിബൊക്കെ ഉണ്ട്, ബാക്കിലും ഉണ്ട് ഈ വർക്ക് കണ്ടോ, കയ്യില് മാത്രം നല്ല ഭംഗി. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്ലെയർ ചെയ്ത്, ഇതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നല്ലൊരു വെറൈറ്റി ആയിട്ട് എടുക്കുന്ന ടോപ്പാണ്. ഇതിൻ്റെ യെല്ലോയും ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഫാത്തിമാക്ക് ഇതിൻ്റെ യെല്ലോയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല പ്ലീറ്റഡ് ആണ്, പ്ലീറ്റഡ് പ്ലീറ്റഡ് കുർത്തീസ് ആണ് ഇത്, ഫുൾ ആയിട്ട് കിടക്കണം. ഇനി നെക്സ്റ്റ് കാണിച്ചാലോ. അടുത്ത കുർത്തി വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് കേട്ടോ, കാണാലോ. ഇത് എടപ്പള്ളി നമ്മുടെ ഗ്രാൻഡ് മാളിയിൽ നിന്ന് മേടിച്ചാണ്, 800 രൂപ ആയിരുന്നു ഇതിന്റെ എമൗണ്ട് വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ കെട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇട്ടിട്ട് നമ്മുടെ ഇതിന് വണ്ണത്തിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫുൾ ലെങ്തി ആയിട്ട് കിടക്കുന്ന മോഡലാണ് കേട്ടോ. ഈ ഒരു ഫ്രില്ല് ഇതിന്റെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇത്, കണ്ടോ. ഫുൾ ലെങ്തി ആയിട്ടുള്ള കുറച്ച് ഇടാറുള്ളൂ, ബാക്കിയൊക്കെ ജെഗിൻസിന് ഇറങ്ങുന്ന ഡിസൈനിലുള്ള കുർത്തീസ് ആണ് മേടിക്കണം. ഫസ്റ്റ് ഞാൻ ലെങ്തി ആയിട്ടുള്ള ആട്ട കാണിക്കുന്നത്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാ കണ്ടല്ലോ. നല്ലൊരു ബ്ലൂയിഷ് കളറിലാണ്, ബ്ലൂ ആണ് എപ്പോഴും കൂടുതൽ എനിക്കുള്ളത്, ബ്ലൂയിഷ് കളറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നല്ലൊരു ലൈറ്റ് കളറിലാണ് ഹൈനെക്കാണ് വന്നേക്കുന്നത്, ഫുൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വർക്ക്. പക്ഷെ നമ്മൾ മഫ്ത ഇടുമ്പോൾ ഇതൊന്നും കാണില്ല, ഹൈനെക്കൊന്നും കാണില്ല. എന്നാലും നല്ലൊരു ട്രെൻഡി ആയിട്ട് ബാക്കിൽ സിബൊക്കെ ഇട്ട് വന്നേക്കുന്നതാണ്, നല്ലൊരു ഭംഗിയിൽ ഫുള്ളായിട്ട് കിടക്കുന്ന ഡിസൈനാണ്. കയ്യിലും മറ്റത്തും അതേപോലെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് 1900 രൂപ വരുന്നിട്ട്, ഇതൊക്കെ കുറെ നാളായി ഇട്ടിട്ടിട്ട് മാക്സിമം യൂസ് ചെയ്ത. പക്ഷെ ഇത് നല്ല മോഡൽ, കുറെ ഇട്ടിട്ടും പോയിട്ടില്ല. ഇത് നമ്മുടെ അവിടുത്തെ നെട്ടൂരത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്, നല്ലൊരു ഭംഗിയുള്ള ടോപ്പാണിത് കണ്ടോ. ഫുള്ളായിട്ട്
കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ് കേട്ടോ വന്നേക്കണ. ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെയുള്ള മുത്തുകളാണ് വന്നേക്കുന്നത്. നല്ല ഹൈനെക്ക് ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. എന്നാലും നല്ല ഫുൾ ലെങ്ത് ആയിട്ട് കിടക്കുന്ന കാരണം ഒരു ഭംഗിയായിരിക്കും ഇതിനോട്. ഒരു ഈ ഒരു കളർ ചേഞ്ച് തന്നെ കുറച്ചും കൂടി ഡാർക്ക് കളറുള്ള ഒരു മഫ്തയും കൂടെ ഉണ്ട്. അതും കൂടെ ചുറ്റിയിരുന്നാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. ഈ ഒരു മോഡൽ നോക്കിക്കോ, ഇത് എന്റെ സ്വന്തം ഡിസൈനാണ് കേട്ടോ. എന്റെ സ്വന്തം ഞാൻ മോഡൽ കാണിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഹൈനെക്കിൽ തന്നെ വന്നിട്ട് ഇത്രയും ഒരു വൈഡായിട്ട് നല്ലൊരു ഭംഗിയിൽ വർക്ക്, ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. വർക്ക് നിങ്ങൾ നോക്കിക്കോ, നല്ലൊരു ഭംഗിയിൽ നമ്മുടെ ബ്ലാക്ക് വെൽവെറ്റ് ആണ് കേട്ടോ. ഇത് വെൽവെറ്റിൽ തന്നെ നമുക്ക് ഒരു ഗോൾഡൻ ആൻഡ് ഒരു ഗ്രേ കളറ് ഒരു നമുക്കൊരു ബീഡ്സും സ്റ്റോൺസ് വർക്കൊക്കെ ഉണ്ട്. അത് വെച്ച് ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഫുൾ വെൽവെറ്റ് തന്നെ. അതിന്റെ കയ്യിലും ഉണ്ട്, ഇത് കയ്യിൽ കുറച്ച്. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാവോ, അതങ്ങനെ പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇതുണ്ട്, ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം കയറിയിട്ട് ബാക്ക് പോർഷൻ ഇറങ്ങി കിടക്കണത്. അപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതുണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിൽ ഇതും ബാക്കില് ഇറങ്ങിയിരിക്കണുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ ഇരിക്കും. ആ ഒരു ഫ്രണ്ടിലെ വർക്കാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതിനോട് മഫ്തി ഇട്ടാലും കാണില്ല കേട്ടോ. ബ്ലാക്ക് ഷോൾ തന്നെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ആ വർക്കും ബാക്കില് സിബും കൂടെ വെച്ച് ചെയ്യിപ്പിച്ചതാണ്, തയ്പ്പിച്ചെടുത്താണ് കേട്ടോ. ഇത് ഈ ഒരു കുർത്തി നല്ല ഭംഗിയിൽ വെൽവെറ്റ് മേടിച്ചിട്ട് സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. നല്ലൊരു ഭംഗിയുള്ള മോഡൽസാണ് കേട്ടോ ഇത്. അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ. നല്ലൊരു പീച്ച് കളറിൽ നമുക്ക് കോളർ ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 800 രൂപ ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതും പ്ലീറ്റഡ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബെൽറ്റ് വരുന്നുണ്ട്, എന്നിട്ട് നല്ല ഭംഗിയിൽ കുറച്ചുള്ള ഫുള്ളല്ല നമുക്ക് ഒരു മുക്കാലോളം നിൽക്കും. എന്നിട്ട് താഴെ നമുക്ക് ജെഗിൻസോ അല്ലെങ്കിൽ ജീൻസ് അല്ല, ജെഗിൻസ് കൂടുതൽ ജീൻസ് ഇടാറില്ല ഞാൻ, ജെഗിൻസ് അല്ലെങ്കിൽ 3/4 അങ്ങനത്തെ മോഡൽസ് പാൻസുകളൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. നല്ലൊരു ഭംഗി. പിന്നെ കൈയും ചെറിയൊരു പഫ് ഉണ്ട് കേട്ടോ, ചെറിയൊരു പഫ് വന്നിട്ടാണ്. ഇതിന്റെ ലെങ്ത് നമുക്ക് ഉള്ളിൽ നമ്മൾ നിഴലടിക്കും. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു കളർ തന്നെ ഇന്നർ ഇട്ടിട്ടാണ് ഇടുന്നത്. അതാകുമ്പോൾ നമ്മുടെ കൈയുടെ നിഴലടിക്കില്ലല്ലോ. നല്ലൊരു ഭംഗിയുള്ള മോഡൽസാ കണ്ടല്ലോ, നല്ലൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡല്. ഈ കോളർ വന്നു, പക്ഷെ ഈ കോളറിനൊന്നും കാര്യമില്ല, അത് കണ്ടാണ് ഇഷ്ടപ്പെടണം. പക്ഷെ അതൊക്കെ നമ്മൾ മത്ത് വരുമ്പോ എന്തായാലും കോളർ കഴുത്ത് ഒന്നും കാണില്ല അല്ലേ. ബാക്ക് പോർഷനിലും അതേപോലെ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പ്. അടുത്തും ഒരു ഷോർട്ട് കുർത്തിയാണ്. നമ്മൾ മുട്ടിന്റെ അവിടെ വരെ നടക്കണം. പക്ഷെ നല്ലൊരു ഭംഗി, നമ്മുടെ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. നല്ലൊരു ഭംഗി ഒരു കളറാണ്. ഇത് ഇട്ട് ഞാൻ ഗോൾഡ് റേറ്റ് ഒക്കെ പറഞ്ഞപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ കുർത്തിയുടെ കാര്യം. നല്ലൊരു മോഡൽ, നല്ലൊരു വർക്ക് വന്നേക്കുന്ന, നല്ലൊരു കളറും കൂടെ ഉണ്ട്. ഈ ഒരു കളറൊക്കെ നല്ലൊരു ട്രെൻഡ് ആയിട്ടുള്ള കളറാണ് അല്ലേ. ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് ജസ്റ്റ് ഒരു വള്ളി മാത്രം കെട്ടിയിടാൻ വേണ്ടി. ഇതിന്റെ കൈ നോക്കിക്കോ നിങ്ങള്, കൈ നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. കൈ കണ്ട നല്ല ഭംഗിയിൽ ആ ഒരു വർക്ക് വന്നിട്ട് ഇവിടെ കുറച്ചൊരു ഫ്ലെയർ പോലെ. പക്ഷെ ഓവറോൾ നല്ലൊരു ലുക്ക് തോന്നിക്കുന്ന മോഡലുള്ള കുർത്തിയാണ്. നല്ലൊരു കുർത്തിയാണ് ഇത്. അധികം എനിക്ക് തോന്നുന്നു 750-800 രൂപ ആ ഒരു. നമ്മൾ കടയിൽ പോകണോണ്ട് കൂടുതൽ ഇതേപോലത്തെ റേറ്റിലുള്ള കുർത്തീസാണ് കൂടുതലും ഞാൻ മേടിക്കണം. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള കുർത്തി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതന്നേ ഉള്ളൂ. ഈ ഒരു മോഡലും നല്ലൊരു ഭംഗിയുള്ള കുർത്തിയാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതലും ഓൺലൈനിൽ എല്ലാം മേടിക്കുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് നമുക്ക് ഗോൾഡൻ കളറിലാണ് പ്രിന്റഡ് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. നല്ലൊരു സീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത്. അതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് കണ്ടോ. അതിന്റെ കയ്യിലും ഉണ്ട് അതേപോലത്തെ വർക്ക്. ഇതിന് എനിക്ക് തോന്നുന്നു 600 രൂപ അങ്ങനെ എങ്ങാണ്ട് വരുന്നു. നല്ലൊരു മോഡലുള്ള റെഡ് തന്നെ പാൻസും ആയിട്ട്. ഇനി അടുത്ത മോഡൽ കാണിച്ചു തരാം. ഇതും അതേപോലെ നല്ലൊരു ബ്ലൂ കളറിലുള്ള ഒരു കുർത്തിയാണ്. അത്യാവശ്യം 3/4 ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ കയ്യാണ്. ഇത് എടപ്പള്ളി ഗ്രാൻഡ് മാളിൽ നിന്നാണ് മേടിച്ചത്. ഇതും കൂടെ കാണിച്ചു തരാം. കയ്യിലാണ് ഇതിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടവും പ്ലെയിൻ തന്നെയാണ്. ഈ കയ്യിൽ ഫുള്ളായിട്ട് ഒരു ഒരു മിററിന്റെ ഒരു ഫ്ലവർ പോലെയാണ് വന്നേക്കുന്നത്. ഫുള്ളും ആ ഒരു കയ്യിലാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ബാക്കി എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ. പിന്നെ നെക്കിലും ചെറുതായിട്ട് ആ ഒരു മോഡൽ മാത്രം. അപ്പൊ ഇത് നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ടോപ്പാണ്. അത്യാവശ്യം സ്ലിറ്റ് ഒക്കെ ഉള്ള മോഡല്. ജസ്റ്റ് ഒരു നമുക്ക് ജെഗിൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയാണ്. നല്ലൊരു ഫ്ലോറൽ ഒരു പ്രിന്റ് വന്നേക്കുന്ന ഡിസൈനിൽ വന്നാട്ടാ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു യെല്ലോ ഒരു പൂക്കളും ഇലകളും ഒക്കെ ആയിട്ടുള്ള ഫുള്ള് ഒരു ഓഫ് വൈറ്റ് കളർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നല്ലൊരു ഭംഗി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് നമ്മുടെ എടപ്പള്ളി കടയുടെ തൊട്ടപ്പുറത്തുള്ള കോട്ടൺ ഫാബ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു 1100 രൂപ അങ്ങനെ എങ്ങാണ്ട് വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത്.
നല്ല ഭംഗിയായിട്ടുള്ള ടോപ്പാണ് ഇത്. ഇതും അതേപോലെ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ, 600 രൂപക്ക് എടുത്ത ടോപ്പാണ്. നല്ലൊരു മജന്ത കളറിൽ തന്നെ വന്നേക്കുന്നതാണ്. ഇനി ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രമേ വർക്കുള്ളൂ, കണ്ടോ. യു ഷേപ്പിലാണ് അതിന്റെ വർക്ക് വന്നേക്കുന്നത്. ഒരു യെല്ലോയിഷ്, ഒരു ഓറഞ്ച് ഷെയ്ഡിലും ഒരു ഗ്രീൻ ഷെയ്ഡിലും കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു വൺ സൈഡ് നമുക്ക് വള്ളിയുണ്ട് കേട്ടോ. വൺ സൈഡില് വള്ളിയായിട്ട് വന്നേക്കുന്നതാണ്. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ടോപ്പാണ് ഇത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അടുത്തതും അതേപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. നല്ലൊരു പിങ്കിഷ് കളറിൽ തന്നെ വന്നേക്കുന്നതാണ്. ഫുള്ളായിട്ട് ബ്ലൂവും ഗ്രേയും റെഡും യെല്ലോ ലൈൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള ടോപ്പാണ് കേട്ടോ. റെഡിഷ് തന്നെ വന്നിട്ട് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കൈ നല്ലൊരു ഭംഗിയുള്ള പഫ് മോഡലാണ് കൈ വന്നേക്കുന്നത്. അതിന്റെ ചെറിയൊരു പിടുത്തം. പിന്നെ ഇതിന്റെ താഴ്ഭാഗം നോക്കിക്കോ, കണ്ടോ. താഴത്തെ ഭാഗത്ത് നല്ലൊരു ഭംഗിയിൽ തന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. ഫുൾ നൂലിൽ തന്നെ ഹാങ് ചെയ്ത് കിടക്കുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ. നല്ലൊരു മോഡലായിട്ടുള്ള ടോപ്പാണ്. എനിക്ക് തോന്നുന്നു ഇതിന് 750 രൂപയായിരുന്നു. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ടോപ്പാണ്. ജെഗിൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ കുർത്തിയാണിത്, കണ്ടല്ലോ. ഇത് നല്ലൊരു ഭംഗിയുള്ള ഫുൾ ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. ഫുൾ ലെങ്തി ഗൗൺ പോലെ തന്നെ വന്നേക്കുന്നത്. ഇത് പക്ഷെ നമ്മൾ ഒരു എക്സിബിഷന് ബോംബെ പോയപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണെന്ന് വെച്ചാൽ ഇതിന് ഫസ്റ്റ് നെറ്റ് ആണ് വന്നത്. എന്നിട്ട് ഓവർകോട്ട് പോലെ, ഓവർകോട്ട് ഒന്നുമല്ല, ഇതിവിടെ നമുക്ക് തുന്നി വെച്ചേക്കുവാണ്. ഓവർകോട്ട് പോലെ വന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാന്നുള്ളത്. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിടാൻ പറ്റും. നല്ലൊരു ഫുൾ ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. ഇതിന്റെ ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആണ് കേട്ടോ. ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രീനിഷ് അല്ലേ, നല്ലൊരു മൊത്തം ഒരു പച്ചപ്പിലേക്ക് നോക്കണ പോലെ നമുക്ക് തോന്നും. മൊത്തത്തിൽ ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ഫുള്ളായിട്ട് വന്നേക്കുന്ന ലെങ്തി ആയിട്ടുള്ള ടോപ്പാണിത്. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കിടക്കും കേട്ടോ. നല്ലൊരു ഭംഗിയിൽ തന്നെ ഫുൾ നമുക്ക് നടക്കുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗിയിൽ തന്നെയുള്ള ടോപ്സ് ആണിത്. അപ്പൊ എന്റെ കുർത്തി കളക്ഷൻസ് ആണ് കാണിച്ചത്. പാർട്ടി വെയർ അല്ല, പാർട്ടി വെയർ ഞാനൊരു വീഡിയോയിൽ വേറെ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഇടാൻ പറ്റിയ കൂടുതലും ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ച കുർത്തീസ് ആണ് ഇതെല്ലാം തന്നെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നക്ഷത്രയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ എല്ലാവരും എന്റെ ഈ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും എത്തും വരെ. സൈനിങ് ഓഫ് ഷംന ഷാനവാസ്.